ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളവും ആന്ധ്രാപ്രദേശും സന്ദർശിക്കും. കൊച്ചിയിൽ വൈകുന്നേരം റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി 4,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് നാളെ സംസ്ഥാനത്ത് തുടക്കം കുറിക്കും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. കോട്ടയത്ത് നടക്കുന്ന യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് പങ്കെടുക്കും. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ആചാരപരമായ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ട്രെയിൻ വിമാന സർവീസുകളെ മൂടൽമഞ്ഞ് സാരമായി ബാധിച്ചു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54th സമ്മേളനത്തിന് ദാവോസിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 5 മണിയോടെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം തുടർന്ന് എറണാകുളം നഗരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. നാളെ ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തും. ഗുരുവായൂരിൽ മുൻ MP സുരേഷ് ഗോപിയുടെ മകളുടേതുൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പിന്നീട് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്ന ചടങ്ങിൽ തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4,000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കപ്പൽ നിർമ്മാണശാലയുടെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, പുതിയ ഡ്രൈ ഡോക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടും. വിശദാംശങ്ങളിലേക്ക്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ കപ്പൽ അറ്റകുറ്റപ്പണിക്കായുള്ള അന്താരാഷ്ട്ര കേന്ദ്രം, പുതിയ ഡ്രൈ ഡോക്ക്, പുതുവൈപ്പിനിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ത്യയുടെ തുറമുഖ കപ്പൽ വ്യാപാര ജലപാത മേഖലകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഈ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് 1,800 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ഡ്രൈ ഡോക്ക് കരുത്തുറ്റ ഗ്രൌണ്ട് ലോഡിംഗ് സൌകര്യത്തോടുകൂടിയതാണ്. ഭാരമേറിയ വിമാനവാഹിനി കപ്പൽ, ചരക്ക് കപ്പലുകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. 970 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കപ്പലറ്റകുറ്റപ്പണിക്കായുള്ള അന്താരാഷ്ട്ര കേന്ദ്രം കൊച്ചിയെ കപ്പലറ്റകുറ്റപ്പണികളുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കും. പുതുവൈപ്പിനിൽ 1,236 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച LPG ഇറക്കുമതി ടെർമിനൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയതാണ്. 15,400 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള ടെർമിനൽ മേഖലയിലെ 10,00,000 വീടുകളിലും വ്യവസായങ്ങൾക്കും LPGയുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വൈകുന്നേരം എറണാകുളം മറൈൻ ഡ്രൈവിൽ BJP നേതാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി ന്യൂഡൽഹിക്ക് മടങ്ങുക. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി നടത്തുന്ന 2-ാമത്തെ കേരള സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഇന്നുച്ചയ്ക്ക് 2 മണി മുതലും നാളെ അതിരാവിലെ 3 മണി മുതൽ ഉച്ചവരെയുമായിരിക്കും ഗതാഗത നിയന്ത്രണം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുമെന്നും നഗരത്തിലേക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്നും സിറ്റി പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിലെ സത്യസായി ജില്ലയിൽ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സ് ആന്റ് നാർക്കോട്ടിക്സ് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും. 500 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പരിസ്ഥിതി സൌഹൃദ ഹരിത ക്യാമ്പസാണിത്. സിവിൽ സർവീസ് കാര്യശേഷി കെട്ടിപ്പടുക്കുന്നതിലൂടെ ഭരണം മെച്ചപ്പെടുത്തുക എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ അത്യാധുനിക ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിലുള്ള ഈ ലോകോത്തര പരിശീലന സ്ഥാപനം ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന ഉദ്യോഗസ്ഥർക്കും വിദേശ പ്രതിനിധികൾക്കും പരിശീലനം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഓഫീസർ ട്രെയിനികളുമായും ഭൂട്ടാൻ റോയൽ സിവിൽ സർവീസിലെ ഓഫീസർ ട്രെയിനികളുമായും പ്രധാനമന്ത്രി ഇന്ന് ആശയവിനിമയം നടത്തും. കോട്ടയം ജില്ലയിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ കോട്ടയം ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ പര്യടനം നാളെ അവസാനിക്കുന്നു. December 1 മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര 71 ഗ്രാമപഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് നാളെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ അവസാനിക്കും. ഇന്ന് ഞീഴൂർ മുളക്കുളം പഞ്ചായത്തുകളിലാണ് യാത്രയുടെ പര്യടനം. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ജില്ലയിലെ നഗരമേഖലയിലെ പര്യടനം 12-ാം തീയതി വൈക്കം നഗരസഭയിൽ നിന്ന് ആരംഭിച്ചു. ഇന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ കോട്ടയം നഗരസഭയിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ പങ്കെടുക്കും. 20-ാം തീയതി ചങ്ങനാശ്ശേരി നഗരസഭയിൽ ജില്ലയിലെ പര്യടനം അവസാനിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇന്ന് വൈകിട്ട് പമ്പയിലെത്തും. നാളെ രാവിലെ അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം വൈകിട്ടോടെ എറണാകുളത്ത് നിന്നും ചെന്നൈക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ആചാരപരമായ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. ചടങ്ങുകൾ ഈ മാസം 21 വരെ തുടരും. തുടർന്ന് ജനുവരി 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. ഉച്ചയ്ക്ക് 12:20 മുതൽ 1 വരെയാണ് ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. RSS അധ്യക്ഷൻ മോഹൻ ഭഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ പ്രമുഖരും മതനേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾക്കൊരുങ്ങി മൌറീഷ്യസ് ജനത. എല്ലാ ക്ഷേത്രങ്ങളിലും ദീപം തെളിയിക്കുമെന്നും രാമായണ പാരായണം നടത്തുമെന്നും മൌറീഷ്യസ് ഹൈക്കമ്മീഷണർ ഹെമാൻ ഡോയൽ ഡില്ലം വ്യക്തമാക്കി. ജനുവരി 22 ഇന്ത്യയ്ക്ക് മാത്രമല്ല മൌറീഷ്യൻ ജനതയ്ക്കും വിശേഷ ദിവസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മകരവിളക്കിന്റെ പുണ്യം ഏറ്റുവാങ്ങി കണ്ണിറയെ അയ്യനെ കണ്ടു തൊഴുത് മനം നിറഞ്ഞ ഭക്തർ മലയിറങ്ങി. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ സന്നിധാനത്തേക്ക് ഭക്തജന പ്രവാഹം തുടരുകയാണ്. തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള ദർശനം ജനുവരി 18 വരെയുണ്ടാകും. ഞായറാഴ്ച പകൽ പമ്പയിൽ നിലയുറപ്പിച്ച ഭക്തർ അന്ന് രാത്രിയിലും തിങ്കൾ പുലർച്ചെയുമായി മല കയറിയെത്തിയത് മകരജ്യോതി ദർശനത്തിന് ശേഷവും സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് തുടരുവാൻ കാരണമായി. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്തി മടങ്ങുന്നവരിൽ അധികവും. മകരവിളക്ക് ദർശനം കഴിഞ്ഞ ഉടൻ സന്നിധാനത്ത് നിന്നുള്ള ഭക്തരുടെ മടക്കയാത്ര ആരംഭിച്ചിരുന്നു. ഉത്തരേന്ത്യയിൽ തുടരുന്ന കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചു. പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, UP, ബീഹാർ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും കിഴക്കൻ തീരമേഖലയിലും മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അരുണാചൽ, സിക്കിം മേഖലയിൽ നാളെ ഒറ്റപ്പെട്ട ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത 4 വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ താപനില 3 വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. ജമ്മു, ലഡാക്ക്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് മേഖലയിൽ അടുത്ത 2 നേരിയ മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54 സമ്മേളനം ദാവോസിൽ ആരംഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, നിർമ്മിത ബുദ്ധി, സാമ്പത്തിക പ്രശ്നങ്ങൾ, വിവിധ ഭൌമ രാഷ്ട്രീയ വിഷയങ്ങൾ, യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടങ്ങിയവ സമ്മേളനത്തിൽ ചർച്ചയാകും. വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി തുടങ്ങിയവർ 5 യോഗത്തിൽ പങ്കെടുക്കും. പ്രകോപനങ്ങൾ ഒഴിവാക്കണമെന്ന് ദക്ഷിണ കൊറിയയ്ക്ക് മുന്നറിയിപ്പുമായി ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. ചെറിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റ നീക്കങ്ങൾ പോലും യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പാണ് കിം ജോങ് ഉൻ നൽകിയത്. ദക്ഷിണ കൊറിയയെ ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കം ഉത്തരകൊറിയ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ദക്ഷിണ കൊറിയ പ്രകോപനം സൃഷ്ടിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ഒളിമ്പിക്സ് വനിതാ ഹോക്കി യോഗ്യതാ ഫൈനൽ പൂൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇറ്റലിയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 റാഞ്ചിയിലാണ് മത്സരം. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റണിൽ പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ HS പ്രണോയ് ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി. ലക്ഷ്യ സെൻ, പ്രിയാൻഷു രജാവത് മത്സരം ഇന്ന് നടക്കും. വനിതാ ഡബിൾസിൽ ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി സഖ്യവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കും. പ്രതികൂല കാലാവസ്ഥ മൂലം വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്നത് യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണമെന്ന് വിമാന കമ്പനികളോട് നിർദ്ദേശിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ മാർഗരേഖ. മൂടൽമഞ്ഞ്, വിമാനത്താവളങ്ങളിലെ പ്രതികൂല കാലാവസ്ഥ എന്നിവ കാരണം നിരന്തരം വിമാനങ്ങൾ വൈകുന്നത് കണക്കിലെടുത്താണ് DGCA എയർലൈനുകൾക്ക് നിർബന്ധിത സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പുറപ്പെടുവിച്ചത്. യാത്രക്കാരോട് വിമാനങ്ങളുടെ കാലതാമസത്തെക്കുറിച്ച് ആശയവിനിമയം നടത്താനും ഇതു സംബന്ധിച്ച് ജീവനക്കാരെ ബോധവത്കരിക്കാനും എയർലൈനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലെ പൊതുജനങ്ങൾക്കുള്ള പ്രദർശനം ഈ മാസം 20 ആരംഭിക്കും. ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്നലെ മുതൽ പ്രദർശനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ പ്രദർശനം ആരംഭിക്കുന്നത് 20-ാം തീയതിയിലേക്ക് മാറ്റുകയാണെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളവും ആന്ധ്രാപ്രദേശും സന്ദർശിക്കും. കൊച്ചിയിൽ വൈകുന്നേരം റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി 4,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് നാളെ സംസ്ഥാനത്ത് തുടക്കം കുറിക്കും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. കോട്ടയത്ത് നടക്കുന്ന യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് പങ്കെടുക്കും. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ആചാരപരമായ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ട്രെയിൻ വിമാന സർവീസുകളെ
മൂടൽമഞ്ഞ് സാരമായി ബാധിച്ചു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54-ാം സമ്മേളനത്തിന് ദാവോസിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.